കോട്ട സാരിയിൽ അപ്ലിക് വർക്ക് ഇൻ സോഫ്റ്റ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ്, നല്ല ഭംഗിയുള്ള ഒരു കുറച്ച് സാരീസിൻ്റെ കളക്ഷനാണ്ട് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇതിനോട് സിമിലർ ആയിട്ടുള്ള ലുക്സ് നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വി ഹാഡ് എ ഗ്രേറ്റ് റെസ്പോൺസ് ആസ് വെൽ. അപ്പോൾ ഇന്ന് ഇപ്രാവശ്യം നമ്മളതിനകത്ത് ആ മുന്നേ കൊണ്ടുവന്ന കളേഴ്സിൻ്റെ കൂടെ തന്നെ വി ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ ഫ്യൂ ന്യൂ ലുക്സ് ഓൾസോ. കുഞ്ഞ് സ്കാലപ്പിംഗ് ഡീറ്റെയിൽ വന്നിട്ടുള്ള എഡ്ജസ് ആൻഡ് സ്കാറ്റേർഡ് ആയിട്ട് നമുക്ക് ഈ ഒരു അപ്ലിക് വർക്ക്. ബ്ലൗസിൻ്റെ സ്ലീവിലും നമ്മൾ ആക്ച്വലി ഇതിനകത്ത് നല്ല രസമുള്ളൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാരിയിൽ സ്കാറ്റേർഡ് ആയിട്ടാണ് ഈ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഒരു ബഡൻ ടു ലീവ്സ് അങ്ങനത്തെ ഉള്ള ഒരു ലുക്കിൽ സ്കാറ്റേർഡ് ആയിട്ടുള്ള എംബ്രോയിഡറി പാറ്റേൺ. ആൻഡ് ദിസ് ഇസ് അപ്ലിക് വർക്ക്. നല്ല രസമായിട്ടാണ് അതിൻ്റെ അപ്ലിക് വർക്ക് വന്നിരിക്കുന്നത്. അതിനകത്ത് ഓർഗൻഡി ഫാബ്രിക്കാണ് അതിൻ്റെ ഇത്, ചെക്കോട്ട ഫാബ്രിക്കിൻ്റെ മുകളിൽ ഓർഗൻഡി ഫാബ്രിക്, ഒരു സോഫ്റ്റ് ഫിനിഷിലാണ് നമുക്ക് വേണമെങ്കിൽ സ്റ്റാർച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ കോട്ടൺ തന്നെയാണ്. അപ്പോൾ കോട്ടണിൽ ചെക്കോട്ട ചെയ്തേക്കുന്നതുകൊണ്ട് വോണ്ട് സ്റ്റാർച്ച് ഇറ്റ് യു കെൻ സ്റ്റാർച്ച് ഇറ്റ്. പല്ലൂരാണ് ഹെവിയർ ആയിട്ടുള്ള ലുക്കിൽ ഈ ഒരു അപ്ലിക് പാറ്റേൺ വിത്ത് ലീഫ് ആൻഡ് ഫ്ലോറൽ ലുക്കിൽ കൊടുത്തേക്കുന്നത്. സെൽഫ് കളറിൽ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഷുഗർ ബീഡ്സിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെസ്റ്റിലെയോ നമുക്ക് ആ ഒരു മോട്ടിഫ് ഉള്ള സ്ഥലത്ത് തന്നെയോ അതിൻ്റെ അതിന് ക്ലോസ് ബൈ ആയിട്ടോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു സ്കാറ്ററൊക്കെ ചെയ്യണമെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കിപ്പോൾ ചോർച്ച് പെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനും വളരെ നല്ലൊരു ലുക്കാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഉടുക്കാൻ സുഖമുള്ള ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ്. പി എഫ് 959 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. സോ ദിസ് വൺ ആ വെയറിങ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ പെയിൽ യെല്ലോ ഷെയ്ഡ്. ആൻഡ് ദെൻ വി ഹാവ് എ ബ്യൂട്ടിഫുൾ ഗ്രീൻ, പിസ്താ ഗ്രീനിൻ്റെ തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. 2799 റേഞ്ചിൽ വന്നിരിക്കുന്നത്. അതാണ് എൻ്റെ ബോഡിയിൽ സ്കാറ്റേർഡ് ആയിട്ട് വന്നിരിക്കുന്ന ഔട്ട് ഫ്ലോറൽ ഡിസൈൻ. അപ്പോൾ ഇതിനകത്ത് ത്രെഡാണ് കേട്ടോ, അത് ഡാമേജല്ല, ജസ്റ്റ് ത്രെഡ് ഇരിക്കുന്നതാണ് ഒരു ഡാർക്ക് ഷെയ്ഡായിട്ട് കണ്ടത്. ഇതാണ് എൻ്റെ ലുക്ക്. കോട്ടയിൽ തന്നെ വന്നിട്ടുള്ള ചെക്കോട്ടയിൽ തന്നെ വന്നിട്ടുള്ള ബ്ലൗസാണ് എൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. സ്ലീവിന് വേണ്ടിയിട്ട് ആ സ്കാൽപ്പിംഗ് കൂടെ കൊടുത്ത് ചെയ്തേക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ഗ്രീൻ ഷെയ്ഡ്. നെക്സ്റ്റ് വരുന്നത് പീച്ച് ടോണാണ്. അപ്പോൾ ഈ ഷെയ്ഡ്സ് നമുക്ക് മുന്നത്തെ കളക്ഷൻ്റെ അകത്ത് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡിസൈനിലും കൂടെ നമ്മളത് കൊണ്ടുവന്നേക്കാണ് കേട്ടോ. പീച്ച് ടോൺ ലുക്ക് വരുന്നത്. ഇത് അപ്പോൾ ഓരോ സാരിക്കകത്തും ചെറിയൊരു സ്റ്റിഫ്നെസ്സിൻ്റെ വ്യത്യാസങ്ങൾ, ആ സ്റ്റാർച്ച് ലെവലിനകത്ത് വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ കാണും. പക്ഷേ നമ്മളുടെ കൺവീനിയൻറ്റ് ലെവൽ അനുസരിച്ച് നമുക്ക് സ്റ്റാർച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ദാറ്റ് വാസ് പീച്ച് കോട്ട സാരി. ആൻഡ് ദെൻ വി ഹാവ് പിങ്ക്. നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഐ തിങ്ക് വിൽ ഹാവ് എ ലോട്ട് ഓഫ് റിയാക്ഷൻസ് ടു ദിസ് ഷെയ്ഡ്. ഇതാണ് എൻ്റെ പിങ്ക് ലുക്ക്. ബ്യൂട്ടിഫുൾ ലൈറ്റ് വെയ്റ്റ്. ഇത് നമുക്കൊരു എന്താ പറയുക, ക്ലോസ്നെസ് ഒക്കെ തോന്നുന്നൊരു സാരി. ഭയങ്കര രസമാണ് നമുക്ക് ഇവൻ അമ്മമാർക്കാണെങ്കിലും എടുക്കാനാണെങ്കിലോ മക്കൾക്കാണെങ്കിലോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന സാരിയാണ്. പി എഫ് 959, വൺ ഓഫ് ദി മോസ്റ്റ് വൈബ്രൻറ്റ് കോമ്പിനേഷൻ. അപ്പോൾ ഇത് മാത്രമല്ല, വേറെയും രണ്ട് വൈബ്രൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷനിൽ കച്ച് ഇൻസ്പയർഡ് ആയിട്ട് വന്നിരിക്കുന്ന എംബ്രോയിഡറി പാറ്റേൺ, കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറിയിലാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടസ് ഫിനിഷ് ആയിട്ടുള്ള ഫാബ്രിക്കിൻ്റെ കോമ്പിനേഷനാണ് കേട്ടോ അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ മൂന്ന് കളർ കോമ്പിനേഷൻസ് ആണ് വരുന്നത്. ആർ പി 448 എന്ന കോഡിൽ സെമി ടസറിൽ വന്നിട്ടുള്ള സാരീസ്. വെയ്റ്റ് ഭയങ്കരമായിട്ടില്ല കേട്ടോ, ഒരു മീഡിയം വെയ്റ്റിൽ വരുന്ന കാറ്റഗറിയാണ്. ഫാബ്രിക് ലൈറ്റായിട്ടുള്ള ഫാബ്രിക്കാണ് അത്. പിന്നെ ആ ഒരു എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിങ്ങിൽ വരുന്ന ഒരു ഒരു വെയ്റ്റോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കോർഡഡ് പൈപ്പിംഗ് ആണ് എഡ്ജ് ഫിനിഷിങ്ങിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു വെയ്റ്റ് അല്ലാതെ ഇതിനകത്ത് നമുക്ക് ഭയങ്കര ഒരു വെയ്റ്റുള്ള സാരിയൊന്നും അല്ല. നമുക്കത് ബോഡി ഫുള്ളായിട്ട് കച്ച് ഇൻസ്പയർഡായിട്ട് ആ ഒരു ക്രോഷ്യ നമുക്ക് കച്ച് അറിയാം. കച്ചിനകത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നോട്ടിങ് ടെക്നിക്കാണ്, ക്രോഷ്യ പോലെ തന്നെ ഒരു നോട്ടിങ് ടെക്നിക്ക് യൂസ് ചെയ്ത് ചെയ്തേക്കുന്ന സർഫസ് എംബെലിഷ്മെൻ്റാണ്. അപ്പോൾ അത് ആ ഒരു ലുക്ക് വരുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഒരു എംബ്രോയിഡറിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് കളർ കോമ്പിനേഷൻസ് ആർ ഓൾസോ സിമിലർ ടു, അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് വന്നിരിക്കുന്ന കോമ്പിനേഷൻസിലാണ് ചെയ്തിരിക്കുന്നത്. 2499 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. അപ്പോൾ എച്ച് ടു എച്ച് ഫുള്ളായിട്ട് ഫിൽഡ് ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട്. ഒരു ഓൺ ബ്ലാക്ക് വൈറ്റ് ആൻഡ് റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്.
മറൂണാണ് ബോർഡർ കോമ്പിനേഷൻ കേട്ടോ. ഇത് ഈ ഒരു ഷെയ്ഡിനെക്കാട്ടിലും കുറച്ചും കൂടി റെഡിഷായ എംബ്രോയിഡറി ത്രെഡിൽ വന്നിരിക്കുന്നത്. ആൻഡ് പല്ലു വരേക്കും കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെയാണ് വരുന്നത്. ആൻഡ് ലോ പോർഷനിൽ വരുമ്പോഴത്തേക്ക് മുട്ടുന്നതായിട്ടാണ് എംബ്രോയിഡറി. ആൻഡ് ഫസ്റ്റ് വാസ് കമ്പൈൻ വിത്ത് റെഡ് ആൻഡ് ദെൻ വി ഹാവ് യെല്ലോ. ഒരു ചെറിയൊരു മസ്റ്റേർഡ് ടോണിൽ വന്നിട്ടുള്ള യെല്ലോ ഷെയ്ഡിലാണ് എന്റെ സെക്കൻഡ് കോമ്പിനേഷൻ. ബ്ലാക്കിൽ തന്നെയാണ് നെക്സ്റ്റ് ലുക്കും വന്നിരിക്കുന്നത്. അപ്പം ഇത് കുറച്ചും കൂടി ഒരു വൈബ്രൻ്റ് കോമ്പിനേഷനാണ്. ഇതെല്ലാം ട്രഡീഷണലായിട്ട് കമ്പൈൻ ചെയ്ത് നമ്മൾ വരുന്ന കളേഴ്സാണ്. അതിൽ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിൽ തന്നെയാണ് വരുന്നത്. പാർട്ടി വെയർ ആയിട്ട് ഒരു ഒക്കേഷണൽ വെയർ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ് കേട്ടോ. സോ ദിസ് ഇസ് യെല്ലോ ആൻഡ് വൈറ്റ് എംബ്രോയിഡറി ഓൺ ബ്ലാക്ക് വിത്ത് യെല്ലോ ബോർഡർ. ഇതാണ് എൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത്. സോളിഡ് ആയിട്ട് വന്നിട്ട് ഈ ഒരു കോർഡഡ് പൈപ്പിംഗ് ഫിനിഷിംഗ് വരുന്നുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് എംബ്രോയിഡറി ആസ് വെൽ. ഈ റെഡ്ജിൽ ആ ഒരു ബോർഡറിൻ്റെ അതേ ലുക്ക് തന്നെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദി ഇൻസൈഡ് പോർഷൻ അല്ലെങ്കിൽ റോങ് സൈഡ് ഓഫ് ദി സാരി ഈസ് ഓൾസോ നീറ്റ്ലി ഫിനിഷ്ഡ്. ഇതാണ് എൻ്റെ റോങ് സൈഡ് വരുന്നത്. കുറച്ച് യാൻസ് വരും, അത് ആ ഒരു എൻഡിങ്ങിൽ വരുന്ന യാൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ആ ഒരു ഒരുപാടില്ല ശരിക്കും പറഞ്ഞാൽ. ഹാൻഡ് വർക്ക് വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ലൂസ് എൻഡ്സ് വരാറുള്ളത്. നമുക്ക് കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറി ആകുമ്പോഴത്തേക്ക് നമുക്കത് വളരെ നീറ്റായിട്ട് തന്നെ ഫിനിഷായിട്ടേ വരത്തുള്ളൂ. ട്രാൻസ്പെറൻസിയും ഭയങ്കരമായിട്ടുള്ളൊരു ഫാബ്രിക് അല്ല, അത്യാവശ്യം ഒപ്പിക്കാണ്. കംഫർട്ടബിളായിട്ട് തന്നെ നമുക്ക് സിംഗിൾ ലെയറിൽ ഇടാനും പറ്റും കേട്ടോ. സോ ദാറ്റ് വാസ് ദി സെക്കൻഡ് കളർ കോമ്പിനേഷൻ. ആൻഡ് ദെൻ വി ഹാവ് എ ബ്യൂട്ടിഫുൾ നേവി ഷെയ്ഡ് വിത്ത് യെല്ലോ കോമ്പിനേഷൻ. അതിൻ്റെ തേർഡ് കോമ്പിനേഷൻ. ഇതിനകത്ത് നമുക്ക് സെയിം ലുക്ക് തന്നെയാണ് ബ്ലൗസിന് കൊടുത്തിരിക്കുന്നത്. ഇതും നല്ല ഭംഗിയുള്ള കളർ കേട്ടോ. അപ്പോൾ ബ്ലാക്ക് വേണ്ട. അപ്പോൾ ഓസ്പിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും മോസ്റ്റ്ലി നമ്മൾ പലരും ഇപ്പോൾ അത് ബീഡ് വെഡിങ് ഓർ ഹൗസ് വാർമിങ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ടെൻഡ് ടു സ്കിപ്പ് ബ്ലാക്ക് ഫോർ ദാറ്റ് ഒക്കേഷൻ. അപ്പോൾ നമുക്ക് ബ്ലാക്ക് പ്രിഫർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. ആൻഡ് ഇറ്റ്സ് ഡാർക്ക് ഷെയ്ഡ് അല്ല, അത് നമുക്ക് ബ്ലാക്കിൽ വരുന്ന പോലെ തന്നെ ഒരു ഹൈ കോൺട്രാസ്റ്റ് നമുക്ക് ഈ ഒരു ഡാർക്ക് ബ്ലൂ ടോണിനകത്തും നമുക്കൊക്കെ കിട്ടുന്നുമുണ്ട്. അപ്പോൾ സിമിലർ ആയിട്ടുള്ള ഒരു ഫീല് തന്നെയാണ് വിതൗട്ട് ഹാവിങ് ടു ടേക്ക് ഓപ്റ്റ് ഫോർ ബ്ലാക്ക്. സോ RP448 പ്രൈസ്ഡ് അറ്റ് 2499. ചെക്ക് ഔട്ട് www.aham.stu. ഓർഗൻസ സാരീസ്, നൈലോൺ ഓർഗൻസ സാരീസിൻ്റെ കളക്ഷനാണ്. ഫുള്ളായിട്ട് ഗ്രാൻഡ് ആയിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്, മെഷീൻ എംബ്രോയിഡറി, പോയിന്റ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആൻഡ് സ്കാലപ്പ് ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. പ്രിറ്റി ആയിട്ടുള്ള ഓർഗൻസ സാരീസിൻ്റെ കളക്ഷനാണ്. നമുക്ക് കളക്ഷൻസ് കാണാം. ഇതെല്ലാം ഒരു പേസ്റ്റൽ ടോൺസിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്നത് ഡ്രേപ്പ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഡ്രേപ്പ് ചെയ്തേക്കുന്നത് ഒരു പീച്ച് ടോൺ, ദെൻ വി ഹാവ് പർപ്പിൾ, ലൈറ്റ് പർപ്പിൾ ടോൺ, ഗ്രീൻ, യെല്ലോ ആൻഡ് പിങ്ക്. അഞ്ച് കളർ വേരിയൻസ് ആയിട്ടാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഞാൻ ലുക്ക് വെച്ചിരിക്കുന്ന സാരി ബോർഡർ ഡീറ്റെയിലിംഗ് കേട്ടോ. ഇതെല്ലാം വന്നിരിക്കുന്നത് പോയിന്റ് എംബ്രോയിഡറി. ഇതിൻ്റെ ഒരു ക്ലോസ് വ്യൂ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടേ. പോയിന്റ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഡോട്ട് ഡോട്ട് പോലെ എംബ്രോയിഡറി പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കാണ്. ആ ബോർഡർ ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത് അതെല്ലാം ഫ്ലോറൽ പാറ്റേൺസ് ആണ്. സ്കാലപ്പ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാരിയുടെ ബോഡിയിൽ ഇതുപോലെ മൾട്ടി കളർ എല്ലാം പേസ്റ്റൽ ആയിട്ടുള്ള കളേഴ്സിലാണ്. പേസ്റ്റൽ കളേഴ്സിൽ യെല്ലോ ടിന്റ്, പേൾ വൈറ്റ്, പീച്ച്, ഒലിവ് ഗ്രീൻ, അങ്ങനെ പേസ്റ്റൽ പാലറ്റ് വന്നേക്കുന്ന ത്രെഡ്സ് യൂസ് ചെയ്ത്, സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് വന്നേക്കുന്ന ഫ്ലോറൽ എംബ്രോയിഡറി പാറ്റേൺ. അത് ഈ സാരിയുടെ ആച്ചിൽ പോർഷനിൽ ഫുള്ളായിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട്. മുകളിലേക്ക് ഇടുന്ന ആ ഒരു 2.5 മീറ്റർ പോർഷനിലാണ് ഈ പ്ലേറ്റ് വന്നിരിക്കുന്നത്. പ്ലേറ്റിൻ്റെ എഡ്ജസിൽ, ഈ രണ്ട് എഡ്ജസിലും ഈ പോയിന്റ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആൻഡ് സ്കാലപ്പ് ഡീറ്റെയിലിംഗ് വന്നിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ. നമുക്ക് ഓർഗൻസ സാരി ആവുമ്പോൾ ഇങ്ങനെ പറന്ന് നിൽക്കുമോ, ഉരുത്താൽ ഒതുങ്ങി നിൽക്കുമോ എന്നൊക്കെ ഉള്ളൊരു കൺസേൺ ഉണ്ട് പലർക്കും. പക്ഷെ ഇത് നല്ല ഭംഗിയുള്ള ഉരുത്താൽ നമ്മൾ ഡ്രേപ്പ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നല്ല പ്രത്യേകമായിട്ടുള്ള കളർ ബാലൻസ് ഉണ്ട്. ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ലുക്കുള്ള സാരിയും ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് പേർപ്പിൾ ടോണാണ്. പേർപ്പിൾ ഒരു ആഷ് പേർപ്പിളും കൂടി ചേർന്നിട്ടുള്ള ഒരു ഫേസ് ടോൺ കേട്ടോ. അതിൽ വന്നിരിക്കുന്നത് സെയിം എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഒക്കെ തന്നെ, പക്ഷെ അതിൻ്റെ കളർ ബേസ് കളറിനാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്. ആൻഡ് ഇത്
ഫുൾ സാരിയിൽ ഇതുപോലെ ആ ഒരു മോണിത്തെ 2.5 മീറ്റേഴ്സിലും ഇതുപോലെ ഉള്ള മെഷിൻ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. പിന്നെ പ്ലീറ്റിൻ്റെ പോർഷൻ ഉണ്ടാവും, താഴത്താണ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വരുന്നത് കേട്ടോ, താഴ്ഭാഗത്ത് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വരുന്നത്. ഇതാണ് അപ്പർ പോർഷൻ വരുന്നത്, താഴ്ഭാഗത്ത് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് ആണ് ഇതിൻ്റെ കൂടെ പ്ലെയിൻ ബ്ലൗസ് വിത്ത് എഡ്ജ് ഫിനിഷിംഗ് വന്നിട്ടുണ്ട്, സ്ലീവ്സിൻ്റെ ഫിനിഷിംഗ് വന്നിട്ടുണ്ട്, പോയിന്റ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വരാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സാരിയാണ്, എല്ലാം നല്ല ഭംഗിയുള്ള കളർ ടോൺസിലുമാണ് വന്നിരിക്കുന്നത്. അടുത്ത കളർ വന്നിരിക്കുന്നത് ഗ്രീൻ ടോൺ ആണ്, പേസ്റ്റ് ഗ്രീൻ ടോൺ വിത്ത് സെയിം എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് കണ്ടോ. ഇതാണ് അടുത്ത കളർ വന്നിരിക്കുന്നത്. ഇതെല്ലാം ആ ചെറു പോർഷനിൽ പട്ടി കളർ കേട്ടുകൊണ്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. അടുത്ത കളർ വന്നിരിക്കുന്നത് മസ്റ്റർഡ് യെല്ലോ, ലൈറ്റർ യെല്ലോ മസ്റ്റർഡ് യെല്ലോ കൂടി ചേർന്നിട്ടുള്ളൊരു യെല്ലോ കളർ, അതടുത്ത കളർ. ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് പിങ്ക് ടോൺ, പിങ്ക് പീച്ചും കൂടി ചേർന്നിട്ടുള്ളൊരു കളർ ആണ് കേട്ടോ. ഈ സാരിയുടെ എല്ലാം ട്രീറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം ഇങ്ങനെയുള്ള കളർ ബാലൻസിലാണ് വന്നിട്ട്, ട്രീറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റ് അവൈലബിൾ ആണ്. പ്രോഡക്റ്റ് ഇതിന് മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഇത് ഒരുപാട് എൻക്വയറി വന്നതിന് ശേഷം റീസ്റ്റോക്ക് അപ്ഡേറ്റ് ആയിട്ടാണ് പറഞ്ഞത്, റീസ്റ്റോക്ക് അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.dahamnodestore. പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത് BND137 ആൻഡ് പ്രൈസ് വരുന്നത് 4654. ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.dahamnodestore.